ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത ഒരേടായിരുന്നു കൽക്കട്ടയിൽ നടന്ന രണ്ടാം പാർട്ടി കോൺഗ്രസ്. 1948 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 6 വരെയായിരുന്നു ഈ മഹത്തായ സമ്മേളനം നീണ്ടുനിന്നത്. അവിടെ വച്ചാണ് പിൽക്കാലത്ത് കൽക്കത്ത തീസിസ് അഥവാ രണദിവേ തീസിസ് എന്നറിയപ്പെട്ട ഒരു നയപരിപാടി പാർട്ടി ആവിഷ്കരിച്ച് നടപ്പാക്കാൻ തീരുമാനിച്ചത്. അത് വലിയ ചരിത്രപരമായ ഒരുപാട് സംഭവങ്ങളിൽ കൂടി കടന്നുപോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും ചോര പുരണ്ട ഒരധ്യായമാണ് അവിടെ ആരംഭിച്ചത്. എങ്ങനെയാണ് ഈ കൽക്കട്ട തീസിസിലേക്ക് എത്തിയതെന്നും എന്തൊക്കെയായിരുന്നു അതിൻ്റെ പരിണത ഫലമെന്നും അത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തെ ഏത് രീതിയിൽ ബാധിച്ചു എന്നുമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത്. സത്യം പറഞ്ഞാൽ ഈ കൽക്കട്ട തീസിസിൻ്റെ 75 വാർഷികം നടക്കുന്ന സമയത്ത് ഇത് സംബന്ധിച്ച ലേഖനങ്ങളും പരമ്പരകളും ഒക്കെ പല പത്രമാധ്യമങ്ങളിലും വരും എന്ന് എളിയവനായ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. പക്ഷേ അങ്ങനൊന്നും ഉണ്ടായില്ല. കേരളകൗമുദി പത്രത്തിൽ ഞാൻ എഴുതിയ ഒരു ലേഖനമല്ലാതെ വേറൊന്നും ഒരു സ്ഥലത്ത് കണ്ടില്ല. ഇനിയിപ്പോൾ എൻ്റെ നോട്ടത്തിൻ്റെ കുഴപ്പം കൊണ്ടാണെന്നറിയില്ല, അതോ പത്രമാധ്യമങ്ങൾ ഇനി കൽക്കട്ട തീസിസിനെ തമസ്കരിക്കാൻ വേണ്ടി ചെയ്തതാണൊന്നും അറിയില്ല. ഏതായാലും ഒന്നും കണ്ടില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ഒന്നും വന്നില്ല എന്ന് ഈ പറഞ്ഞതിന് അർത്ഥമില്ല. അപ്പോൾ എന്താണ് കൽക്കട്ട തീസിസ് എന്ന് നോക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു അതിനു മുമ്പുണ്ടായിരുന്ന സാഹചര്യം എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. 1943 ആദ്യത്തെ പാർട്ടി കോൺഗ്രസ് ബോംബെയിൽ വെച്ച് നടക്കുന്നത്. അന്ന് സഖാവ് PC ജോഷിയാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. പൂർണ്ണചന്ദ്രൻ ജോഷി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പാർട്ടി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തെ തള്ളി പറഞ്ഞതിൻ്റെ ഒരു ക്ഷീണം അപ്പോഴേ ഉണ്ട്. അതിനുശേഷം പാകിസ്ഥാൻ വാദത്തെ പാർട്ടി പിന്തുണക്കും. പാകിസ്ഥാൻ എന്നൊരു പേരെടുത്ത് പറഞ്ഞ് പിന്തുണച്ചില്ല, എങ്കിലും രാഷ്ട്രങ്ങളുടെ സ്വയം നിർണയാവകാശം എന്ന ലെനിൻ്റെ ഒരു തിയറിയുണ്ട്. അത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഈ താജിക്കുകളെയും ഉസ്ബക്കുകളെയും പോലെ ആ വ്യത്യസ്ത ദേശീയതകളാണ് പത്താൻകാരും പഞ്ചാബി മുസ്ലിങ്ങളും സിന്ധികളും. അവർക്ക് സ്വയം നിർണയാവകാശത്തിന് അർഹതയുണ്ട് എന്ന് പാർട്ടി കണ്ടെത്തി. സഖാവ് ഗംഗാധർ അധികാരിയാണ് ഈ തീസിസ് എഴുതി പ്രസിദ്ധീകരിച്ചത്. അതുകൊണ്ട് അതിനെ അധികാരി തീസിസ് എന്നും പറയും. അത് കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഘട്ടം എത്തിയപ്പോഴത്തേക്കും 1947 June 3 സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഉടനെ തന്നെ അധികാര കൈമാറ്റം ഉണ്ടാവും എന്നും ബ്രിട്ടീഷുകാർ അറിയിച്ചു. ഇന്ത്യ വിഭജനം അതോടെ തീരുമാനമായി. അതിനാണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന് പറയുന്നത്, അഥവാ June 3 പ്ലാൻ എന്നും പറയും. അതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുണച്ചു. ഇന്ത്യ വിഭജനത്തെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെയും പാർട്ടി അംഗീകരിച്ചു എന്ന് മാത്രമല്ല 47 August 15 നടന്ന ആഘോഷ പരിപാടികളിൽ പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ വളരെ ആവേശപൂർവ്വം പങ്കെടുക്കിച്ചു. അതിനുശേഷം അന്ന് അഭയാർത്ഥി പ്രവാഹം ഉള്ള സമയമാണ്. പാകിസ്ഥാനിൽ നിന്ന് ധാരാളം ആളുകൾ ഇങ്ങോട്ട് വരും, ഇവിടുന്ന് ഒരുപാട് ആളുകൾ അങ്ങോട്ട് പോകും. അപ്പോൾ ഈ സംഭവം നടക്കുന്നതിനിടയിൽ എന്ത് സംഭവിച്ചു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോളണ്ടിയർമാർ അഭയാർത്ഥികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു, പുനരധിവാസത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. അങ്ങനെ വളരെ ആവേശപൂർവ്വം ഇതുപോലുള്ള പരിപാടിയിൽ പങ്കെടുത്തു, സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ പങ്കെടുത്തു. അങ്ങനെ കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോഴാണ് അടുത്ത ഒരു ടേൺ ഉണ്ടാകുന്നത്, ടേൺ ഓഫ് ഇവൻറ്റ്സ്. അതെന്താ വെച്ചാൽ പാർട്ടിക്കകത്ത് ഏത് കാലത്തും വിഭാഗീയതയുണ്ട്, അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. PC ജോഷി, SA ഡാങ്കെ മുതലായ നേതാക്കന്മാരൊക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതും സ്വാതന്ത്ര്യം യഥാർത്ഥമാണ് എന്ന് വിശ്വസിച്ചവരാണ്. എന്നാൽ ഇന്ത്യക്ക് കിട്ടിയത് സ്വാതന്ത്ര്യമല്ല എന്ന് വിശ്വസിച്ച കുറച്ച് നേതാക്കന്മാരെങ്കിലും ഉണ്ടായിരുന്നു പാർട്ടിക്ക്. അതിൽ പ്രധാനപ്പെട്ട ആൾ സുന്ദരയ്യായിരുന്നു, അതുപോലെ തന്നെ രണദീപ്, ബസവ പുന്നയ്യ, പിൽക്കാലത്ത് CPM നേതാക്കന്മാരായി മാറിയ ആളുകളൊക്കെ അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, നമ്മൾ ഈ കാണുന്നതല്ല സ്വാതന്ത്ര്യം എന്ന് തെറ്റിദ്ധരിച്ചവരാണ്, അല്ലെങ്കിൽ ശരിയായി ധരിച്ചവരാണ്. അങ്ങനെ ഒരു ആശയപരമായ അഭിപ്രായ വ്യത്യാസം അവിടെ തന്നെ ഉണ്ട്. മാത്രമല്ല അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ചരിത്ര മുഹൂർത്തത്തിൽ കൂടിയാണ് രാജ്യം കടന്നു വരുന്നത്. ഈ നാട്ടുരാജ്യങ്ങളെ സംബന്ധിച്ചും പാർട്ടിയുടെ നിലപാട് വളരെ വ്യക്തമായിരുന്നു. ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാത്തവരെ ബലാത്കാരനെ ലയിപ്പിക്കണം, നാട്ടുരാജാക്കന്മാർക്ക് പ്രത്യേക അവകാശങ്ങളൊന്നും കൊടുക്കരുത്, ഇവരെയൊക്കെ കുത്തുവാളെടുപ്പിക്കണം എന്ന അഭിപ്രായക്കാരാണ്. സർദാർ പട്ടേൽ ബലാത്കാരമായിട്ടും അനുനയിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും ഒക്കെ പല രീതിയിൽ നാട്ടുരാജാക്കന്മാരെ കൊണ്ട് ലയനക്കരാർ ഒപ്പിടിക്കുകയാണ്. ജൂനഗഡിലെ നവാബ് ലയിക്കാൻ തയ്യാറായില്ല, ഇന്ത്യ പട്ടാളത്തെ അയച്ച് ജൂനഗഡിനെ ഇന്ത്യയോട് ചേർത്തു. തിരുവിതാംകൂർ മഹാരാജാവ് സംശയിച്ചു. അപ്പോൾ അമ്പലപ്പുഴ മണി ദിവാന് വെട്ടിക്കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ സംശയം മാറി, പുള്ളി ലയനക്കരാർ ഒപ്പിട്ടു. അതുപോലെ ഭോപ്പാലിലെ നവാബ് തയ്യാറായിരുന്നില്ല, പിന്നെ പുള്ളിയെ കൊണ്ട് തയ്യാറാക്കി, പുള്ളിയെ ഒപ്പിടിച്ചു. ചില രജപുത്ര രാജാക്കന്മാർ ജോധ്പൂരെ അടക്കമുള്ള പാർട്ടീസ് ലയിക്കാൻ വൈമുഖ്യം കാണിച്ചു, അവരെയും ലയിപ്പിച്ചു. സൗരാഷ്ട്രയിലെ ചില നാട്ടുപ്രമാണിമാർ അവരും ലയിക്കാൻ തയ്യാറല്ല, പക്ഷെ അവരെയും ലയിപ്പിച്ചു. അങ്ങനെ ലയനം മുന്നേറിക്കൊണ്ടിരിക്കവേ കാശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലയിക്കാതെ നിൽക്കുന്ന ഒരു രാജ്യമുണ്ട്, രാജ്യത്തെ ഏറ്റവും വലിയ നാട്ടുരാജ്യമാണ്, അത് ഹൈദരാബാദാണ്.
ഹൈദരാബാദ് നൈസാം 50 മില്യൺ അടുക്കുകയില്ല. നൈസാമിനെ ഒപ്പിട്ടാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാർ, അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി മീർ ലൈക് അലി എന്ന് പറഞ്ഞ ഒരു ചേട്ടനാണ്. അതുകൂടാതെ അവിടുത്തെ ഈ ഗുണ്ടാ സംഘങ്ങളുണ്ട്. ഗുണ്ടാ സംഘങ്ങളുടെ നേതാവ് എന്ന് പറയുന്നത് കാസിം റിസ്വി എന്ന് പറഞ്ഞൊരു ഭയങ്കരത. ഇവരൊരു കാരണവശാലും ഒപ്പിടാൻ തയ്യാറല്ല. ഹൈദരാബാദിനെ സ്വതന്ത്ര രാഷ്ട്രമാക്കി നിലനിർത്തും എന്ന വാശിയിലാണ്. ആ മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ഗവർണർ ജനറൽ. അദ്ദേഹത്തിനും ഈ നൈസാമിനോട് ചെറിയ ഉള്ളുകൊണ്ട് ഒരു ആനുകൂല്യമുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇന്ത്യൻ സൈന്യം ഇടപെടാനായിട്ട് ഒരുപാട് താമസമുണ്ടായത്. അങ്ങനെ 1948 ആയപ്പോഴും ഹൈദരാബാദ് ലയിക്കുന്നില്ല. 47 ആഗസ്റ്റിൽ ബാക്കി എല്ലാ ഭാഗങ്ങളും ഇന്ത്യയുടെ ഭാഗമായി തീർന്നു. പക്ഷേ ഹൈദരാബാദ് നൈസാം ലയിക്കുന്നില്ല. ആ സമയത്ത് തന്നെ ഹൈദരാബാദിൽ വലിയ സമരവും കലാപവും നടക്കുന്നുണ്ട്. ആന്ധ്രാമഹാസഭയുടെ ആഭിമുഖ്യത്തിൽ കോൺഗ്രസിൻ്റെ പങ്കാളിത്തത്തോടുകൂടി കർഷകർ സമരം ചെയ്യുകയാണ് നൈസാമിൻ്റെ ഗുണ്ടായുസത്തിനെതിരായിട്ട്. നൈസാമിൻ്റെ ചോറ്റുപട്ടാളമായ റസാക്കർമാർ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അവരാണെങ്കിൽ ജനങ്ങളെ പരമാവധി പീഡിപ്പിക്കും. പുരുഷന്മാരെ കൂട്ടക്കൊല ചെയ്യുന്നു, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു, ഈ പട്ടികജാതി വിഭാഗത്തിലൊക്കെ പെട്ട ആളുകളെ എന്താണ് ബലാത്കാരേണ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്നു. ആകെ കുഴപ്പമാണ്. ഇങ്ങനെയുള്ള ക്രൂരതകൾ ഒരു ഭാഗത്ത് നടക്കുന്നു. അതിനെതിരായിട്ട് ആന്ധ്രാമഹാസഭയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചെറുത്ത് നിൽപ്പ് സംഘടിപ്പിക്കും നൈസാമിനെതിരായിട്ട്. ആ സമയത്താണ് സുന്ദരയ്യക്ക് പുതിയൊരു ഐഡിയ തോന്നിയത്. അവിടെയാണ് ഇതിൻ്റെ ടേണിംഗ് പോയിന്റ്. അദ്ദേഹം പറഞ്ഞു, ഈ ചൈനയിൽ സഖാവും മാവോ സേതുവും കുമിന്താങ് കക്ഷിയെ തോൽപ്പിച്ച് അധികാരം പിടിച്ചെടുത്തു. അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് മാർച്ച്. അപ്പോൾ ഗ്രേറ്റ് മാർച്ചിൻ്റെ മാതൃകയിൽ ഇവിടെയും ഒരു കലാപരിപാടി നടത്തിയാൽ നമുക്ക് അധികാരം പിടിച്ചെടുക്കാം. ഇതാണ് സുന്ദരയ്യയുടെ ഐഡിയ, ഗ്രേറ്റ് മാർച്ചിൻ്റെ മാതൃക. കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ യനാൻ എന്ന് പറയുന്നത് തെലുങ്കാനയാണ്. അപ്പോൾ തെലുങ്കാനയിൽ നിന്ന് നമ്മൾ ആരംഭിക്കുന്ന ഈ കർഷക സമരം ഇന്ത്യയുടെ മോചനത്തിൽ ചെന്ന് അവസാനിക്കും. സായുധ വിപ്ലവത്തിലൂടെ ഇന്ത്യ മോചിപ്പിക്കാം. ഇതാണ് സുന്ദരയ്യയുടെ ഐഡിയ. അപ്പോൾ ഈ ഐഡിയ വളരെ പെട്ടെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കന്മാർക്ക് ക്ലിക്ക് ചെയ്തു. അങ്ങനെ 1949 ഡിസംബർ ആകുമ്പോഴത്തേക്കും പാർട്ടി നയം മാറ്റിയെന്ന് മാത്രമല്ല, പി സി ജോഷിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി ബി ടി രണദീപയെ ആ സ്ഥാനത്ത് കൊടുത്തു. അത് ഔപചാരികമായൊരു മാറ്റമല്ല, അദ്ദേഹത്തെ ഒഴിവാക്കി രണദീപയെ ഏറ്റെടുത്തു. അതിനുശേഷമാണ് ഈ കൽക്കട്ട കോൺഗ്രസ് നടക്കുന്നത്. കൽക്കട്ടയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ ഈ നയം മാറ്റം ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ടു. അതിപ്രകാരം സായുധ സമരത്തിലൂടെ ഇന്ത്യ മോചിപ്പിക്കാനായിട്ട് പാർട്ടി തീരുമാനിച്ചു. സോഷ്യലിസം നടപ്പാക്കാൻ തീരുമാനിച്ചു. കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും വലിയ ജനകീയ മുന്നേറ്റത്തിലൂടെ തെലുങ്കാന മാതൃകയിലുള്ള സമരം രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തെയും വ്യാപിപ്പിച്ച് ഇന്ത്യയുടെ അധികാരം പിടിച്ചെടുക്കാനായിട്ട് പാർട്ടി തീരുമാനിച്ചു. എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സ്വാതന്ത്ര്യമുണ്ട്. 47 ബ്രിട്ടീഷുകാർ തന്ന, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ച ഈ സ്വാതന്ത്ര്യം യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യമല്ല, ഇത് വ്യാജമാണ്. ഈ ജവഹർലാൽ നെഹ്റു ബ്രിട്ടൻ്റെ ഒരു ഏജൻ്റാണ് എന്ന് പാർട്ടി കണ്ടുപിടിച്ചു. അത് വലിയൊരു കണ്ടുപിടുത്തം. അതിൻ്റെ അടിസ്ഥാനത്തിൽ സായുധ സമരത്തിന് ആഹ്വാനം കൊടുത്ത് കൽക്കട്ട കോൺഗ്രസ് പിരിഞ്ഞുപോയി. അതിന് തെലുങ്കാനയുടെ സമരം തുടരുകയാണ്. 1948 സെപ്റ്റംബർ ആയപ്പോഴും എന്തു സംഭവിച്ചു? ഇന്ത്യൻ പട്ടാളം ഹൈദരാബാദിലേക്ക് മറിച്ചു. 5-ാം ദിവസം ഹൈദരാബാദ് കീഴടങ്ങി. ഹൈദരാബാദ് കീഴടങ്ങി കഴിഞ്ഞപ്പോൾ അതുകൂടി സമരം അവസാനിച്ചു. തെലുങ്കാനയിലെ കർഷക സമരവും അവിടെ വെച്ച് അവസാനിച്ചു. ആന്ധ്രാമഹാസഭക്കാർക്ക് കോൺഗ്രസ്സുകാർക്ക് സന്തോഷമായി. ഇന്ത്യൻ സൈന്യം ഹൈദരാബാദിലെത്തി. റസാക്കർമാരെയൊക്കെ കൈകാരിച്ചു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ സമരം തുടരാൻ തീരുമാനിച്ചു. അവർ കർഷകരും സമരം അവസാനിപ്പിച്ചു. കാരണം അവരെ സംബന്ധിച്ചാലും വേറെ താല്പര്യമൊന്നുമില്ല, നൈസാമിനെ ഓടിക്കണം എന്ന് മാത്രമുള്ളൂ. നൈസാമിൻ്റെ ദുർഭരണം അവസാനിച്ചു. ലൈക് അലി ഇവിടുന്ന് പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെട്ടു. കാസിം റിസ്വിയെ തടങ്കലിലാക്കി. ഇതാണ് അവസ്ഥ. നൈസാം ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് പരിപൂർണമായിട്ടും ഒത്തീർപ്പിലായി. അദ്ദേഹം രാജപ്രമുഖനായിട്ട് മാറി. രാജപ്രമുഖം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ല, ഗവർണറെ പോലത്തെ ഒരു പോസ്റ്റാണ്. ആ നിലയിലേക്ക് കാര്യങ്ങളെത്തി. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമരം തുടരാൻ തീരുമാനിച്ചു. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രഹരശേഷിയെക്കുറിച്ച് ഈ സഖാക്കൾക്ക് പറയത്തക്ക ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സൈനിക ശക്തി ഉപയോഗിച്ച് ഈ പാർട്ടി പ്രവർത്തകരെ, പാവപ്പെട്ട പ്രവർത്തകരെ വേട്ടയാടി. പാർട്ടിയുടെ ഒരുപാട് കേഡർമാർ, സജീവ പ്രവർത്തകർ പോലീസ് ലോക്കപ്പിൽ മർദ്ദനമേറ്റ് ചോര തുപ്പി മരിച്ചു. സങ്കടകരമായ കാര്യമാണ്. പാർട്ടി കുടുംബങ്ങളിൽപ്പെട്ട സ്ത്രീകളെ ഈ കശ്മലന്മാരായ പോലീസുകാർ, പട്ടാളക്കാരൊക്കെ ബലാത്സംഗം ചെയ്തു. ഇങ്ങനെ മനുഷ്യത്വ വിരുദ്ധമായ ഒരുപാട് നടപടികൾ അന്നുണ്ടായി. നമ്മുടെ രാജ്യത്ത് നടന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ മാതൃകയിലുള്ള സമരങ്ങൾ നമ്മുടെ തിരുക്കൊച്ചിയിലടക്കം പൊട്ടിപ്പുറപ്പെട്ടു. ശൂരനാട് സമരം, എടപ്പള്ളി സമരമൊക്കെ ഇങ്ങനെ ഈ സമയത്തുണ്ടായതാണ്. അങ്ങനെ 49, 48, 49 പാർട്ടിക്കെതിരെ വലിയ തോതിൽ അടിച്ചമർത്തലുണ്ടായി.
രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിലെങ്കിലും പാർട്ടി നിരോധിക്കപ്പെട്ടു. അങ്ങനെ പാർട്ടിക്കാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ദിവസം. പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഗണ്യമായി കുറഞ്ഞു. ആ വർഗ ബഹുജന സംഘടനകളെല്ലാം തകർന്ന് തരിപ്പണമായി. ഈ ഘട്ടത്തിൽ ഇത് അതിവിപ്ലവമാണെന്നും വ്യാമോഹമാണെന്നും പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് നേരത്തെ അറിയാമായിരുന്നു. കുറച്ച് പേർ കൂടി ബോധ്യപ്പെട്ടു. അപ്പോൾ രണദീപ് തീസിസ് പമ്പര വിഡിതമാണെന്ന് മനസ്സിലാക്കി. രണദീപയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി. ആ സ്ഥാനത്ത് സഖാവ് രാജേശ്വർ റാവുവിനെ അവരോധിച്ചു. പക്ഷേ രാജേശ്വർ റാവു സമരം തുടരണം എന്ന അഭിപ്രായക്കാരാണ്, സുന്ദരയുടെ അഭിപ്രായക്കാരാണ്. അങ്ങനെ സമരം തുടരണോ വേണ്ടയോ, അപ്പോൾ കർഷക സമരം ഒരു ഭാഗത്തു കൂടി നടക്കുന്നു. അതിനിടയ്ക്ക് റെയിൽവേ തൊഴിലാളികളുടെ സമരം ഉണ്ടാകും. റെയിൽവേ തൊഴിലാളികൾ സ്വന്തം നിലയ്ക്ക് സമരം ചെയ്തത്, അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പോൾ പാർട്ടി വിചാരിച്ചത് റെയിൽവേ സമരം വിജയിച്ചു കഴിഞ്ഞാൽ രാജ്യത്ത് ചരക്ക് നീക്കം അലങ്കോലമാകും, അതേ തുടർന്ന് പക്ഷിക്ഷാമം ഉണ്ടാകും. അപ്പോൾ ഭക്ഷണം കിട്ടാതെ വരുന്ന ജനങ്ങൾ കലാപത്തിലൂടെ നെഹ്റുവിനെ പുറത്താക്കും എന്നാണ്. പക്ഷേ അതും വിജയിച്ചില്ല. റെയിൽവേ പണിമുടക്കും പൊളിഞ്ഞു. ആ ഘട്ടത്തിൽ വേറെ യാതൊരു നിവൃത്തിയില്ല. പാർട്ടി പിന്നെയും തലപുകഞ്ഞ് ആലോചിച്ചു. ആ സന്ദർഭത്തിൽ സോവിയറ്റ് പാർട്ടിയും നമ്മുടെ കൽക്കട്ട തീസിസിന് തള്ളിപ്പറഞ്ഞു. സോവിയറ്റ് യൂണിയൻ ആണെന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹെഡ് ഓഫീസ്. സോവിയറ്റ് യൂണിയൻ കൊമിൻ ഫോം 1950 തന്നെ കൽക്കട്ട തീസിസിന് തള്ളിപ്പറഞ്ഞു 50 ജനുവരിയിൽ. അതേ തുടർന്ന് ഇവിടുത്തെ നേതാക്കന്മാരെ മോസ്കോയിലേക്ക് വിളിപ്പിച്ചു സഖാവ് സ്റ്റാലിൻ. ഇവിടെ നിന്ന് അവർ രണ്ട് വിഭാഗക്കാരെയും ഈ രണ്ട് പേരെ വെച്ചാണ് കൊണ്ടുപോയത്. ആ ഒരു ഭാഗത്ത് രാജേശ്വർ റാവു ബസവ പുന്നയ്യ, മറുഭാഗത്ത് ഡാഗയും പിന്നെ പി സി ജോഷി. അവരെ കൽക്കട്ടയിലേക്ക് അല്ല മോസ്കോയിലേക്ക് വിളിപ്പിക്കും. മോസ്കോയിൽ ചെന്ന് ഈ നേതാക്കന്മാർ എസ് ബി ഖാട്ടയാണ് ഡാഗയുടെ ഒപ്പം പോയത്. പി സി ജോഷി പരിപൂർണമായിട്ട് ഒഴിവാക്കി. എസ് ബി ഖാട്ടയും അതുപോലെ എസ് എ ഡാങ്കയും എല്ലാവരും വിളിപ്പിച്ചു സംസാരിക്കുന്നു. 4 മാസത്തോളം അവിടെ ചർച്ച ചെയ്തു. ആദ്യം മൊളാട്ടോവ്, പിന്നെ സുസ്ലോവ്, ഇവരൊക്കെ പാർട്ടി നേതാക്കന്മാരുമായിട്ട് മലങ്കോവ്, മൂന്നുപേരും ചർച്ച ചെയ്തു. മലങ്കോവും സുസ്ലോവും മൊളാട്ടോവും ഇവിടുന്ന് പോയ നേതാക്കന്മാരോട് ചർച്ച ചെയ്തു. ഒരു സ്ഥലത്ത് എത്തിയില്ല. നേതാക്കന്മാർ അവരവരുടെ പിടിച്ച പിടിയിൽ നിൽക്കുകയാണ്. അവസാനം സഖാവ് ജോസഫ് സ്റ്റാലിൻ നേരിട്ട് ഇടപെട്ടു. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ ഗവൺമെൻറ്റിനെ ചെറുത്ത് തോൽപ്പിക്കാൻ നിങ്ങളുടെ കയ്യിൽ സൈന്യമുണ്ടോ? നേതാക്കന്മാർ പറഞ്ഞു, സൈന്യമില്ല. പോട്ടെ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സൈനിക ശക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? നിങ്ങൾ പറയുന്ന രീതിയിൽ ജനകീയ വിപ്ലവം ഉണ്ടാവും എന്നുള്ളതിന് എന്ത് ഉറപ്പാണുള്ളത്? ജനകീയ സംഘടനകൾ അതിന് മാത്രം ശക്തമാണോ? അതുമല്ല. പിന്നെ നിങ്ങൾ എന്ത് കണക്കാക്കിയിട്ടാണ് സായുധ സമരത്തിന് പോയത്? അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഈ ജവഹർലാൽ നെഹ്റു വേണമെങ്കിൽ അദ്ദേഹത്തിന് അമേരിക്കയുമായിട്ട് ഐക്യപ്പെട്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ അടിച്ചമർത്താൻ എന്ന് പറഞ്ഞ് ബില്യൺ കണക്കിന് ഡോളർ കൊണ്ടുവരാൻ മറ്റ് പല രാജ്യങ്ങളും അങ്ങനെയാണ് ചെയ്തത്. മലേഷ്യയിൽ അങ്ങനെയാണ് ഉണ്ടായത്, അതുപോലെ നമ്മുടെ തുർക്കിയിൽ അങ്ങനെയാണ് ഉണ്ടായത്, മറ്റ് പല സ്റ്റേറ്റുകളിലും പല രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുന്നതിന് അമേരിക്കക്കാർ ധാരാളം ഫണ്ട് കൊടുക്കുന്നുണ്ട്. അതിന് മാർഷൽ പ്ലാൻ എന്നാണ് പറയുന്നത്. നെഹ്റു ഒരു യോഗ്യനായതുകൊണ്ട് അമേരിക്കയെടുത്ത് കൈ നീട്ടാൻ പോയിട്ടില്ല. അതേ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിയമവിധേയമായിട്ട് പ്രവർത്തിക്കാൻ പല സ്റ്റേറ്റുകളിലും സമ്മതിക്കുന്നുണ്ട്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൂർണ്ണമായിട്ടും നിയമവിരുദ്ധമാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നെഹ്റുവിനെ അട്ടിമറിച്ചാൽ ആരാണ് ശക്തിപ്പെടാൻ പോകുന്നത്? ഈ ഭൂസ്വാമിമാരായിരിക്കും, അല്ലെങ്കിൽ ബൂർഷകളായിരിക്കും. അതുകൊണ്ട് അങ്ങനൊരു അധികാരത്തിന്, അങ്ങനൊരു സാഹസത്തിന് നിങ്ങൾ മുതിരരുത് എന്ന് അദ്ദേഹം സ്നേഹബുദ്ധിയാവും ഉപദേശിച്ചു. സ്റ്റാലിൻ പറഞ്ഞപ്പോൾ സഖാക്കൾക്ക് പോയിൻ്റ് മനസ്സിലായി. അവർ 4 പേരും കൂടി ഇന്ത്യയിൽ തിരിച്ചെത്തി. പാർട്ടി വീണ്ടും കമ്മിറ്റി കൽക്കട്ടയിൽ തന്നെ കൂടി വീണ്ടും ചർച്ച ചെയ്ത് തീരുമാനിച്ചു. നയപരിപാടി മാറ്റാൻ തീരുമാനിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ഇതുപോലെ ഇടതുപക്ഷ സ്വഭാവമുള്ള സോഷ്യലിസ്റ്റ് പാർട്ടിയും അതുമല്ലെങ്കിൽ കോൺഗ്രസ്സിനകത്തേനുള്ള ദേശീയ ബൂർഷ്വാസിയുടെ ഭാഗമായിട്ടുള്ള പുരോഗമന നിന്ദാധികാരുമായിട്ടും സഹകരിക്കാനും ജനാധിപത്യ പ്രക്രിയയിൽ താൽക്കാലികമെങ്കിലും പങ്കേറാൻ തീരുമാനിച്ചു. അങ്ങനെ സായുധ വിപ്ലവം എന്ന ആശയം മാറ്റിവെച്ചു. അപ്പോൾ തെലങ്കാന സമരം അപ്പോഴും പിൻവലിച്ചിട്ടില്ല. സ്റ്റാലിൻ പ്രത്യേകം പറഞ്ഞിട്ട്, നിങ്ങൾ തെലങ്കാനയിൽ പോയിട്ട് കർഷകരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സമരം പിൻവലിക്കണം, ഇനി സമരം കൊണ്ട് നടക്കരുത്. ആ ഉത്തരവാദിത്തം രാജേശ്വർ റാവുവിനെ തന്നെയാണ് ഏൽപ്പിച്ചത്. രാജേശ്വർ റാവു ആകെ വിഷമിച്ചു പോയി. കാരണം പുള്ളിയാണ് ഇവരെയൊക്കെ തോക്കെടുത്ത് സമരത്തിന് വിട്ടത്. അദ്ദേഹം തന്നെ അവിടെ ചെന്ന് കർഷക സഖാക്കളോട് പറഞ്ഞു, സഖാക്കളെ നമ്മൾ സമരം പിൻവലിക്കുകയാണ്. സമരം പിൻവലിച്ചു. അങ്ങനെ കൽക്കട്ട തീസിസിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അവസാനിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർലമെൻ്ററി പാതയിൽ പ്രവേശിച്ചു. 1951 അവസാനവും 52 ആദ്യവുമായിട്ട് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിച്ചു. സോഷ്യലിസ്റ്റ് പാർട്ടിയായിരുന്നു പ്രധാനപ്പെട്ട പ്രതിപക്ഷമെങ്കിലും ഏറ്റവും കൂടുതൽ അംഗങ്ങളെ വിജയിപ്പിക്കാൻ കഴിഞ്ഞ പ്രതിപക്ഷ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. AKG പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവായി. അങ്ങനെ പിന്നെ പാർട്ടിയുടെ പാർലമെൻ്ററി ചരിത്രം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ കൽക്കട്ട തീസിസിൻ്റെ ഒരു ഏകദേശ ചരിത്രം.
ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചോ കാലാവസ്ഥയെക്കുറിച്ചോ അല്ലെങ്കിൽ രാഷ്ട്രീയ പരിതസ്ഥിതിയെക്കുറിച്ചോ കൃത്യമായ ധാരണയില്ലാത്ത നേതാക്കന്മാർ മിക്കവരും തന്നെ ബുദ്ധിജീവികളാണ്. ഇവർ ചൈനയിലെ മാതൃക നോക്കിയിട്ട് ഇവിടെ കർഷക കലാപത്തിന് ശ്രമിച്ചു, അത് പരാജയപ്പെട്ടു. അപ്പോൾ അന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ തിരിച്ചറിവുണ്ട്, ചൈനയുടെ മാതൃ ചൈനയിലെ സാഹചര്യമോ റഷ്യയിലെ സാഹചര്യമോ അല്ല ഇവിടെ ഉള്ളത്. ഇന്ത്യയിലെ സാഹചര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ പാർട്ടി പരിപാടിയും അതുപോലെ അതിൻ്റെ പ്രയോഗവും ഉണ്ടാകണം. അല്ലാണ്ട് സൈദ്ധാന്തികമായ ശാഠ്യങ്ങൾ കൊണ്ട് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല എന്നൊരു വലിയ പാഠം. ഒരുപാട് ചോര കൊടുത്തിട്ടാണ് എങ്കിൽ പോലും പാർട്ടി തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഈ കൽക്കട്ട തീസിസ് കൊണ്ടുണ്ടായ ഒരു ഗുണം അല്ലെങ്കിൽ ഒരു ദോഷം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പക്ഷേ അവിടെ കൊണ്ട് പാർട്ടിയിലെ ആശയസമരം അവസാനിച്ചില്ല, അത് വേറെ കഥയാണ്. അത് പിന്നെയും തുടർന്നു. അങ്ങനെ ചൈന ആക്രമിക്കുന്ന സമയത്ത് ചൈന ഇന്ത്യയാണ് ആക്രമിച്ചതെന്നും കുറേ പേര് പറഞ്ഞു, അല്ല ഇന്ത്യ ചൈനയെ ആക്രമിച്ചു എന്ന് വേറെ കുറച്ച് പേര് പറഞ്ഞു. അങ്ങനെ പാർട്ടി പിളർന്നു. അതൊക്കെ വേറെ ചരിത്രമാണ്, കഥയാണ്, ഇപ്പം അമലാബാദിക്ക് പോകുന്നില്ല. അങ്ങനെ കൽക്കട്ട തീസിസിൽ ജീവൻ നഷ്ടപ്പെട്ട പ്രിയ സഖാക്കളുടെ സ്മരണയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.